ഹലോ, നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലിയ ഒരു ക്യാമ്പസിലേക്കാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ പി ആർ ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സർ, നമസ്കാരം. നമസ്കാരം. പേരൻസൊക്കെ ഭയങ്കര ബോധേഡാണ് കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, അതിനുശേഷമുള്ള ജോലി, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ. കുട്ടികളുടെ വിദ്യാഭ്യാസ വിജയത്തിൽ പേരൻസിനുള്ള പങ്ക് എന്തൊക്കെയാണ്? എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ തന്നെ ഒരു പഴയ അനുഭവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ തന്നെ അടുത്ത ബന്ധുവിൻ്റെ മകൻ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അയാളുടെ അച്ഛനും രണ്ടുപേരും ഹൈസ്കൂൾ അധ്യാപകരായിരുന്നു. അപ്പോൾ ഓരോ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴും ആ കുട്ടിക്ക് ധാരാളം തല്ലുകൊള്ളു വരുന്നു. പക്ഷേ എന്നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഈ കുട്ടി സ്കൂളിൽ വരുന്നതും പരീക്ഷകളെയൊക്കെ വെറുത്തു തുടങ്ങി. അവസാനം 10-ാം ക്ലാസ് കൂടി പാസ്സായില്ല. പിന്നെ എപ്പോഴോ എഴുതിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അന്നൊന്നും ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന്. അപ്പോൾ വിദ്യാഭ്യാസത്തെ വിദ്യാർത്ഥികൾക്ക് വെറുപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് രക്ഷിതാക്കൾക്കാണെന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഏത് തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൽ അയാളുടെ കുടുംബ പശ്ചാത്തലത്തിനും അയാളുടെ രക്ഷിതാക്കൾക്കും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പോൾ ഞാൻ വളരെ നന്ദിപൂർവ്വം പലപ്പോഴും സ്മരിക്കാറുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിക്കാൻ നിർബന്ധിച്ചിട്ടില്ലാന്ന്. അതുകൊണ്ട് ഞാൻ പഠനത്തെ വെറുത്തിട്ടില്ല. പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്, മാതാപിതാക്കൾക്ക് വലിയ വ്യാമോഹങ്ങളുണ്ടാവും. തൻ്റെ കുട്ടി ഡോക്ടറാകണം, തൻ്റെ കുട്ടി എൻജിനീയറാകണം, തൻ്റെ കുട്ടി IAS ആകണം, തൻ്റെ കുട്ടി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം. എന്തിനാണ് മാതാപിതാക്കൾ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? എനിക്ക് പറയുപറ്റ പന്തിരുകുലത്തിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഓർമ്മ വരുന്നത്, വാകേറിയ തമ്പുരാൻ എരണം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നീഷെ പറയുന്ന പോലെ ദർ ഇസ് എ നീഷ് ഫോർ എവരിബഡി ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ എല്ലാവർക്കും അവനവൻ്റേതായ ഒരു ഇടമുണ്ട്. ആ ഇടം ഇന്നിടം വേണമെന്ന് മറ്റൊരാൾ അവിടെ കൊണ്ടുവെക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ എവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്ന് രക്ഷകർത്താവ് തീരുമാനിക്കുമ്പോഴാണ് അപചയം ഉണ്ടാകുന്നത്. മറിച്ച് ഇവൻ എവിടെ ഇരിക്കാൻ യോഗ്യനാണെന്ന് രക്ഷകർത്താവ് കണ്ടെത്തിയാൽ ഈ അപകടം ഉണ്ടാവില്ല. അപ്പോൾ എഡിസൻ്റെ കഥ തന്നെ ഞാൻ ഓർത്തു പോവാണ്, തോമസ് ആൽവാ എഡിസൺ. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂളിലെ പ്രധാന അധ്യാപകൻ എഡിസൻ്റെ കയ്യിലൊരു കത്ത് വീട്ടിൽ കൊടുത്തു വിട്ടു. ആ കത്ത് വായിച്ചിട്ട് എഡിസൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അമ്മയോട് എഡിസൺ ചോദിച്ചു, അമ്മ എന്താണ് ഈ കത്തിനകത്തുള്ളതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെപ്പോലെ മിടുക്കനായ ഒരു കുട്ടിയെ പഠിപ്പിക്കാനുള്ള സന്നാഹങ്ങളൊന്നും ഞങ്ങളുടെ സ്കൂളിലില്ല, അതുകൊണ്ട് നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയെന്നാണ് നിൻ്റെ അധ്യാപകൻ എഴുതിയിരിക്കുന്നത്. അമ്മയുടെ മരണത്തിന് ശേഷം വളരെ കാലം കഴിഞ്ഞ് സ്വന്തം പഴയ വീട്ടിലെത്തിയ എഡിസൺ ഇരുമ്പ് പെട്ടി തുറന്ന് നോക്കുമ്പോൾ ആ പഴയ കത്ത് അതിനകത്തുണ്ട്. ആ കത്തിനകത്ത് എഴുതിയിരുന്ന വായിച്ചു നോക്കി. ആ കത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ മകൻ മരമണ്ടനാണ്, ചെവിയും നന്നായി കേൾക്കില്ല, ഇവനെ പഠിപ്പിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ദയവായിട്ട് ഇവനെ വീട്ടിൽ നിർത്തുക. അപ്പം എഡിസൺ എന്നുള്ളൊരു പ്രതിഭാസത്തെ ഉണ്ടാക്കിയത് ഈ കത്ത് മറച്ചു വെച്ചുകൊണ്ട് ആ കുട്ടിയെ പരിപോഷിപ്പിച്ച അവൻ്റെ അമ്മയാണ്. ഇതാണ് ഒരു രക്ഷകർത്താവിൻ്റെ സ്വാധീനം. അപ്പോൾ എല്ലാ രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടത്, തങ്ങളുടെ കുട്ടിയെ ഇന്നതാക്കണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം തങ്ങളുടെ കുട്ടി എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം വേർ ഐ ഫിറ്റ് ഇൻ ടു എന്നൊരു വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് രക്ഷിതാക്കൾക്കാണ്. ഒരു 8-10 വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികളുടെ സാധ്യതകൾ എന്താണെന്ന് രക്ഷിതാക്കൾ അവരെ നിരീക്ഷിക്കണം, അല്ല അവരോട് ചോദിച്ചാൽ അവർക്കറിയില്ല. എന്നിട്ട് ആ കുട്ടികളെ സംബന്ധിച്ചൊരു സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ത്രെഡ്സ് എന്താണ്, ഇത് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ കുട്ടിക്ക് അർഹമായ കുട്ടിയെ വഴികാട്ടുക ചെയ്യാവൂ. പിടിച്ചൊരു വഴി കൊണ്ടുപോയി നിർത്തരുത്. അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി നിർത്തുന്നവരൊക്കെ തിരിച്ചു മടങ്ങുകയുള്ളൂ, ആത്യന്തികമായിട്ട് അവർ ലക്ഷ്യത്തിലെത്തില്ല. ലോകത്ത് ഒരു തൊഴിലിനും രണ്ടാം സ്ഥാനമില്ല, എല്ലാം നല്ല തൊഴിൽ തന്നെയാണ്. പക്ഷേ അതാര് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഒരിക്കൽ തിരുവനന്തപുരത്ത് മുടി വെട്ടാൻ വേണ്ടി ഒരു ബാർബർ വരികയുണ്ടായി, ഒരു സെലിബ്രിറ്റിയുടെ മുടി വെട്ടാൻ വേണ്ടി. അദ്ദേഹം ഒരു ആളിൻ്റെ മുടി വെട്ടുന്നതിന് 100,000 രൂപയാണ് അത്രേ
കൂലി വാങ്ങിച്ചിരുന്നത്. അന്ന് പത്രത്തിലൊക്കെ അത് വലിയ വാർത്തയായി വന്നിരുന്നു. അപ്പം എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം, ആ തൊഴിൽ അയാൾക്ക് വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് ദ പാത്ത് ഓഫ് സക്സസ് ഈസ് ഡെസ്റ്റൈൻഡ്. എനിക്കെന്ത് വഴി പറ്റും, മറ്റൊരാളിന് എന്ത് വഴി പറ്റും എന്നുള്ളത് അവരുടെ സ്വഭാവ വൈജാത്യങ്ങളുമായിട്ട് ചേർന്നിരുന്നാൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആര് ഏതൊക്കെ മേഖലകളിൽ വിജയിച്ചിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം അവരുടെ രക്ഷകർത്താക്കൾക്ക് ഈ സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ്. താങ്ക് യു സോ മച്ച്. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ.